നമസ്കാരം. അത്ഭുതം, നിഗൂഢത, വിശ്വാസങ്ങൾ. ഇന്ത്യയിലെ ഏതൊരു ക്ഷേത്രം എടുത്താലും ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു മാത്രമായിരിക്കും വിശ്വാസങ്ങളും ആചാരങ്ങളും പോലും പ്രസിദ്ധമായിരിക്കുക. ശാസ്ത്രത്തിനും പ്രകൃതിക്കും പലപ്പോഴും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള വിശ്വാസങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണാം. യാഥാർത്ഥ്യങ്ങളിലും കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളിലും മാത്രം വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വിശ്വാസങ്ങൾ അംഗീകരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. തുറന്ന കണ്ണുകളാൽ നാം കാണുന്ന അവിശ്വസനീയമായ വസ്തുതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കേദാർനാഥ് ക്ഷേത്രം. ഉത്തരാഖണ്ഡിൽ മന്ദാകിനി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധവും പ്രസിദ്ധവുമായ തീർത്ഥാടന സ്ഥാനങ്ങളിൽ ഒന്നാണ്. ചോട്ടാചാർധാം യാത്രയിലെ നാല് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ തീർത്ഥാടനത്തിനായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്നു. 2013 ഇവിടെയുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും നന്ദി ഉൾപ്പെടെയുള്ള മറ്റു പല രൂപങ്ങളും മാത്രമാണ് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. മാത്രമല്ല ക്ഷേത്രവും അതിനുള്ളിലുണ്ടായിരുന്ന ആളുകളും ഒന്നും പറ്റാതെ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. നിരവധി ആളുകൾ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾ പരിക്കേൽക്കുകയും വസ്തുവകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇതിനെ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായാണ് വിശ്വാസികൾ കരുതുന്നത്. ജ്വാലാജി ക്ഷേത്രം. കാൺപൂരിൽ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന ജ്വാലാജി ക്ഷേത്രം ഏറെ പ്രസിദ്ധിയുള്ള ജ്വാലാദേവി ക്ഷേത്രമാണ്. സ്ഥിരമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് ജ്യോതികളാണ് ഇവിടുത്തെ ആകർഷണം. ഒരിക്കലും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജ്വാലയുടെ രഹസ്യം കണ്ടെത്തുവാൻ പലരും പല വഴികളും നോക്കിയെങ്കിലും അതിനു പിന്നിലെ രഹസ്യം കണ്ടെത്തുവാനായില്ല. പ്രകൃതിദത്ത വാതകങ്ങളാണ് ഇങ്ങനെ സ്ഥിരമായി കത്തിക്കൊണ്ടു നിൽക്കുന്നതിന് പിന്നിലെന്ന് പലരും ആരോപിച്ചെങ്കിലും അങ്ങനെ വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുവാനായില്ല. ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ ജ്വാലയുടെ ചരിത്രവും പറയുന്നുണ്ട്. ഭാരത സർക്കാരും ജിയോളജിസ്റ്റുകളും പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെങ്കിലും ഈ ജ്വാലയ്ക്ക് പിന്നിലെ രഹസ്യം അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഏകാംബരേശ്വർ ശിവക്ഷേത്രം. ഭാരതീയ വിശ്വാസമനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്ര സമീപത്തെ മാവിന് ഏറെ പ്രത്യേകതകൾ ഉണ്ടത്രേ. 3500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മാവിൽ 4 വ്യത്യസ്ത തരത്തിലുള്ള മാങ്ങകളാണത്രേ കായ്ക്കുന്നത്. ഈ വിശുദ്ധ മരത്തിന് 4 ചില്ലകളാണുള്ളത്. അത് ഓരോന്നും ഓരോ വേദത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഏക അമരനാഥ എന്ന പേരിൽ നിന്നാണ് ക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം. വേദഗിരീശ്വർ ക്ഷേത്രം. കഴുകുകോവിൽ അല്ലെങ്കിൽ ഈഗൾ ടെമ്പിൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന വേദഗിരീശ്വർ ക്ഷേത്രം തമിഴ്നാട്ടിലാണുള്ളത്. തിരുകാലുകുണ്ട്രം എന്നും ഇതിന് പേരുണ്ട്. ക്ഷേത്രത്തിൽ എല്ലായ്പ്പോഴും രണ്ട് കഴുകന്മാരുടെ സാന്നിധ്യം കാണാം. പുരാതനമായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കാവൽക്കാരാണ് ഈ കഴുകന്മാർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെജിറ്റേറിയന്മാരാണ് ഈ കഴുകന്മാർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മധുരമുള്ള അരിഭക്ഷണം കൊടുക്കുമ്പോൾ അവ കഴിക്കുവാനായി ഇവിടുത്തെ പാറകളിൽ വന്നിരിക്കും. രണ്ട് സന്യാസിമാരാണ് കഴുകന്മാരായി മാറിയതെന്നാണ് വിശ്വാസം. ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. ബംഗളൂരുവിലെ ശിവഗംഗയെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഗവി ഗംഗാധരേശ്വര ക്ഷേത്രം. നെയ്യ് വെണ്ണയാക്കി മാറ്റുന്ന വിചിത്ര പ്രതിഭാസം ഇവിടെ നടക്കുന്നു എന്നാണ് വിശ്വാസം. ശാസ്ത്രീയമായി ഇതൊരിക്കലും സാധ്യമാകില്ല എന്നാണെങ്കിലും ഇവിടെ പുരോഹിതൻ നെയ്യ് വിഗ്രഹത്തിൽ ചാർത്തുമ്പോഴേക്കും അത് വെണ്ണയായി മാറുമത്രേ. ശാസ്ത്രത്തിന് വിശദീകരിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ഒന്നാണിത്. വടക്കുംനാഥ ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന വലിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. നൂറ്റാണ്ടുകളായി ഇവിടെ അർപ്പിക്കപ്പെടുന്ന നെയ് വിഗ്രഹത്തിൽ അതുപോലെ ചാർത്തുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും വിഗ്രഹത്തിൽ നിന്നും മാറ്റുന്നേയില്ല. ഏകദേശം 3 മീറ്ററിലധികം കട്ടിയിൽ വിഗ്രഹത്തിൽ നെയ് കാണുവാൻ സാധിക്കുമത്രേ. എത്ര ചൂട് തട്ടിയാലും ഇത് ഉരുകുകയും ഇല്ലത്രേ. സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം കടലിൽ അപ്രത്യക്ഷമാകുന്ന ക്ഷേത്രമാണ് ഗുജറാത്തിലെ സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം. ഇടയ്ക്കിടെ കടലിൽ അപ്രത്യക്ഷമാവുകയും മറ്റു ചിലപ്പോൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഇത് ഗുജറാത്ത് വഡോദരയിലെ കവി കമ്പായി എന്ന സ്ഥലത്താണുള്ളത്. വേലിയേറ്റ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും കടലിൽ മുങ്ങുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണുവാൻ കഴിയും. എല്ലാ ദിവസവും ഇതിവിടെ സംഭവിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മുരുകൻ പ്രതിഷ്ഠ നടത്തിയ 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.